കുരിശിന്റെ ശാസ്ത്രം ഗ്രഹിക്കാൻ മനുഷ്യന്റെ പാപം പൊറുക്കാൻ കാൽവരി കുന്നിലെ ബലിപീഠം നോക്കി നാം കാൽവരി കുന്നിലെ ബലിപീഠം നോക്കി നാം കാൽനടയായി കയറുന്നു കാൽനടയായി കയറുന്നു കുരിശിന്റെ ശാസ്ത്രം ഗ്രഹിക്കാൻ മനുഷ്യന്റെ പാപം പൊറുക്കാൻ കാൽവരി കുന്നിലെ ബലിപീഠം നോക്കിനാം പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയുടെ അനന്തമായ സ്നേഹത്താൽ ഞങ്ങൾക്കു വേണ്ടി പീഡകൾ സഹിച്ച് കുരിശേന്തി കാൽവരിയിൽ ജീവാർപ്പണം ചെയ്ത ഞങ്ങളുടെ മിശിഹായെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സ്നേഹം കൊണ്ട് ലോകത്തെ തോൽപ്പിച്ച ഞങ്ങളുടെ രക്ഷക, അങ്ങയുടെ പീഡാനുഭവങ്ങൾ, ആ കുരിശിൻ്റെ വഴി, അതെത്രയോ സങ്കടകരമാണ്. അത് ആർക്ക് മറക്കാനാകും? രക്തം ചിന്തി സ്വജീവൻ ബലിയായി നൽകിയ എൻ്റെ കർത്താവേ, അങ്ങയുടെ നിണമണിഞ്ഞ കാൽപ്പാടുകളിലൂടെ വ്യാകുലിയായ മാതാവിൻ്റെ അനുദാവനം ഞങ്ങളിൽ നിത്യവും ഓടിയെത്തുന്നു. ചിലപ്പോഴെങ്കിലും പാപത്തിൻ്റെ വഴികളിലൂടെ ജീവിതഭാരത്തിൻ്റെ കുരിശുമായി ഇഴഞ്ഞു നീങ്ങുമ്പോൾ അങ്ങയുടെ നിർമ്മലമായ പൂജ്യമായ ആ കുരിശോട് ചേർത്ത് ഞങ്ങളെയും അങ്ങയുടെ കുരിശിൻ്റെ വഴിയിൽ പങ്കുകാരാക്കണമേ. ചെമ്മരിയാടിനെ കൊല്ലാൻ ചെന്നായ വിതിയാളനായി നന്മ സ്വരൂപനെ കഴുമരം കേറ്റുവാൻ തിന്മ പ്രഭുക്കൾ നിരന്നു തിന്മ പ്രഭുക്കൾ നിരന്നു ഒന്നാം സ്ഥലം. ഈശോയെ പീലാത്തോസ് മരണത്തിന് വിധിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. വിശുദ്ധ കുരിശിനാൽ അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി ജീവാർപ്പണം ചെയ്തതിനെ ഓർത്ത് ധ്യാനിക്കുന്നു. ദൈവസൃഷ്ടിയായ മനുഷ്യൻ ദൈവത്തെ മരണത്തിന് വിധിക്കുന്നു. ഗെത്സമേൻ തോട്ടത്തിൽ പ്രാർത്ഥനാ നിരതനായ ഈശോയെ കള്ളപുരോഹിതന്മാരും യഹൂദ പ്രഭുക്കളും ചേർന്ന് പീലാത്തോസിന്റെ മുമ്പിൽ കുറ്റക്കാരനായി ബന്ധിച്ചു നിർത്തിയിരിക്കുന്നു. ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് കൈകഴുകിയ പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കുവാൻ വിട്ടുകൊടുത്തതോടെ മുൾക്കിരീടം അണിയിച്ചും ചാട്ടവാറടിയേറ്റും രക്തമൊലിക്കുന്ന ശരീരം, പട്ടാളക്കാരുടെ വിവിധ മർദ്ദനത്താൽ പാതിയടഞ്ഞ കണ്ണുകളും ക്ഷീണത്താൽ വിറയ്ക്കുന്ന കൈകാലുകളും ഉണങ്ങി വരണ്ട ചുണ്ടുകൾ,
എന്റെ പരിശുദ്ധനായി ശോമിശിഹായി നിരപരാധിയായി എന്റെ തമ്പുരാനെ സഹനം തിരയൊടുങ്ങാത്ത ഒരു കടലാണെന്ന് ഞങ്ങളെ അങ്ങ് ബോധ്യപ്പെടുത്തി. നിത്യജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന പീഡനങ്ങളും സഹനങ്ങളും സമചിത്തതയോടെ അങ്ങിൽ ശരണപ്പെടുവാൻ എന്നെ യോഗ്യനാക്കണമേ. കുരിശും ചുമന്നിത പോകുന്നു ലോകമേ കണ്ടോ, പോകുന്നു ലോകമേ കണ്ടോ. കുരിശിന്റെ ശാസ്ത്രം ഗ്രഹിക്കാ, മനുഷ്യന്റെ പാപം രണ്ടാം സ്ഥലം. ഈശോ കുരിശും ചുമന്ന് ഗാഗുൽത്തായിലേക്ക്. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. വിശുദ്ധ കുരിശിനാൽ അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി ജീവാർപ്പണം ചെയ്തതിനെ ഓർത്ത് ധ്യാനിക്കുന്നു. ആരാലും വെറുക്കപ്പെട്ടിരുന്ന കുരിശും ചുമന്നുകൊണ്ട് പരിശുദ്ധനായ ദൈവപുത്രൻ മരണത്തെ വരിക്കുവാനായി ഗാഗുൽത്താമലയിലേക്ക് നടന്നു നീങ്ങുന്നു. സഹായിക്കുവാനും സഹതപിക്കുവാനും ആരുമില്ലാത്ത നിമിഷങ്ങൾ. ആലംബഹീനനായി പട്ടാളക്കാരുടെ നടുവിലൂടെ ഭാരമേറിയ മരക്കുരിശുമായി ഈശോ മുന്നോട്ട്. സ്വന്തം ശിഷ്യരും ഓശാനപാടി എതിരേറ്റവരും ഇപ്പോൾ എവിടെയാണ്? എല്ലാവരും ഓടിയൊളിച്ചു. എല്ലാം സഹിച്ച് കുരിശിനെ ആലിംഗനം ചെയ്ത് നടന്നകലുന്ന എന്റെ കർത്താവേ, ജീവിതവഴിത്താരയിൽ എന്റെ ദുഃഖങ്ങളുടെയും ക്ലേശങ്ങളുടെയും പീഡനങ്ങളുടെയും കുരിശുമേന്തി ആരാലും വെറുക്കപ്പെട്ട് ഏകനായി നടന്നു നീങ്ങുമ്പോൾ അങ്ങ് വഹിക്കുന്ന ഭാരമേറിയ കുരിശിനെ ഞാൻ നെഞ്ചോട് ചേർക്കുന്നു. എന്റെ കുരിശുകൾ എത്രയോ നിസാരമാണെന്ന് എന്നെ ബോധ്യപ്പെടുത്തുന്ന എന്റെ ദിവ്യനാഥ, എന്റെ ദുഃഖദുരിതങ്ങളെല്ലാം സഹനപാതയിലൂടെ നടന്ന് നീങ്ങുവാൻ എന്നെ പഠിപ്പിക്കണമേ. വീഴുന്നു കൂമര പുഷ്പം, വാഴുന്നു വിഷവൃക്ഷ കൂട്ടം, കുരിശോടീശോയെ തല്ലി തകർത്തിട്ട് കശ്മലർ കാട്ടാളർ കഷ്ടം, കശ്മലർ കാട്ടാളർ കഷ്ടം.
മൂന്നാം സ്ഥലം ഈശോ ഒന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. വിശുദ്ധ കുരിശിനാൽ അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി ജീവാർപ്പണം ചെയ്തതിനെ ഓർത്ത് ധ്യാനിക്കുന്നു. ആർപ്പുവിളികളും അട്ടഹാസങ്ങളുമായി പട്ടാളക്കാർ കുരിശും ചുമന്ന് നടന്നു നീങ്ങുന്ന യേശുവിനെ മർദ്ദിക്കുന്നു. ആ മർദ്ദനത്തിനിടയിൽ എപ്പോഴോ ഈശോ കുരിശുമായി പൂഴിയിൽ വീണു പോകുന്നു. മുഖമടച്ച ആ വീഴ്ച കണ്ട് കൂടെയുള്ളവർ ആർത്തു ചിരിക്കുന്നു. മുഖവും കാൽമുട്ടുകളും പൊട്ടി രക്തമൊലിച്ചിട്ടും പട്ടാളക്കാരുടെ ക്രൂരമായ ചാട്ടവാറടികളേറ്റ് പിടഞ്ഞെഴുന്നേൽക്കുവാൻ ശ്രമിക്കുകയാണ് ഈശോ. കല്ലുകൾ നിറഞ്ഞ വഴികളിലൂടെ രക്തമൊലിച്ച് വിറയ്ക്കുന്ന കാലുകളോടുകൂടെ കുരിശും താങ്ങി എഴുന്നേൽക്കുന്ന ഈശോ നിശബ്ദനാണ്. എല്ലാം സഹിച്ച് തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ കാൽവരിയിലേക്ക് ചുവടുകൾ വയ്ക്കുന്നു. എൻ്റെ ഈശോയേ, എൻ്റെ ജീവിതയാത്രയിൽ കൊച്ചു കൊച്ചു കുരിശുകളുമായി നടന്നു നീങ്ങുമ്പോൾ എത്രയോ വട്ടം ഞാൻ വീണുപോകുന്നു. സ്വന്തം ബന്ധങ്ങളും കൂട്ടുകാരും എന്നെ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ദ്രോഹിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ ചങ്ക് പൊട്ടുമാറ് ഉച്ചത്തിൽ ഞാൻ നിലവിളിക്കാറുണ്ട്. കർത്താവേ, അങ്ങയെപ്പോലെ നിശബ്ദനായി എല്ലാം സഹിക്കുവാൻ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനുള്ള കൃപ എനിക്കും തന്നരുളണമേ. ചിത്തം മകനോ മഹാഹോമചിത്രം തന്മൂലമമ്മയ്ക്ക് താങ്ങാത്ത സങ്കടം നിത്യം നിഗൂഢം നിരോഹം നിത്യം നിഗൂഢം നാലാം സ്ഥലം ഈശോ വഴിയിൽ വെച്ച് അമ്മയെ കാണുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. വിശുദ്ധ കുരിശിനാൽ അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി ജീവാർപ്പണം ചെയ്തതിനെ ഓർത്ത് ധ്യാനിക്കുന്നു. മുൾക്കിരീടത്തിൽ നിന്നും മുഖത്തേക്ക് ഒലിച്ചിറങ്ങുന്ന രക്തത്താൽ ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ കുരിശുമായി ഈശോ മുന്നോട്ട് നീങ്ങുന്നു. പാതയോരത്ത് നിസ്സഹായരായി നിൽക്കുന്ന ജനക്കൂട്ടം, അവരെ തട്ടിമാറ്റിയും തള്ളിമറിച്ചിട്ടും അഹങ്കാരരൂപികളായ യഹൂദ പട്ടാളക്കാർ, രക്തത്തിൽ കുളിച്ച് കുരിശുമേന്തി വരുന്ന ഈശോയ്ക്ക് അരികിലേക്ക് ആ ജനക്കൂട്ടത്തിനിടയിൽ നിന്നും അവിടുത്തെ മാതാവ് ഓടിയെത്തി ചങ്ക് തകരുന്ന ഒരമ്മയുടെയും മകൻ്റെയും സങ്കടകരമായ ഒരു കൂടിക്കാഴ്ച. അവർ പരസ്പരം നോക്കി. വിങ്ങിപ്പൊട്ടിയ ഇരുവരും ഒന്നും സംസാരിക്കുന്നില്ല. മകൻ്റെ ക്രൂശിത രൂപം കണ്ട് ആ അമ്മയുടെ ഹൃദയത്തിൽ 1000 വാളുകൾ കുത്തിയിറക്കപ്പെട്ടു. വിങ്ങിപ്പൊട്ടി നിറഞ്ഞൊഴുകുന്ന അമ്മയുടെ കണ്ണുകൾ കണ്ട് ഈശോ
നിശബ്ദനായി തേങ്ങി. ദൈവപുത്രനായ തന്റെ മകന്റെ ക്രൂശിത രൂപം കണ്ട് ഹൃദയം തകർന്ന ദൈവമാതാവേ, ലോകപാപങ്ങൾ ഏറ്റെടുത്ത ദിവ്യകുഞ്ഞാടായ യേശുവിന്റെ പരിഹാരയാത്ര ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തമാണെന്ന് ഞങ്ങൾ അറിയുന്നു. ജീവിതവ്യഥകളിൽ പെടുന്ന ഞങ്ങൾക്ക് സഹനത്തിൻ്റെ ഏകാന്തതയിൽ അമ്മയുടെ മാതൃക എന്നുമെന്നും തുണയാകണമേ. കർഷകൻ ശീമോൻ വരുമ്പോ കർത്താവ് കണ്ണടയ്ക്കാറ, പരിഭ്രാന്ത ചിത്തരായി പരമ പുരോഹിതർ കുരിശാമനുഷ്യനിൽ കേട്ടിവച്ചു, കുരിശാമനുഷ്യനിൽ കേട്ടിവച്ചു. അഞ്ചാം സ്ഥലം, കർഷകനായ ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. ഈശോ മിശിഹായേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. വിശുദ്ധ കുരിശിനാൽ അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി ജീവാർപ്പണം ചെയ്തതിനെ ഓർത്ത് ധ്യാനിക്കുന്നു. ഭാരമേറിയ മരക്കുരിശും താങ്ങി രക്തം വാർന്നൊലിച്ച് തേങ്ങിയാടി നടന്നു വരുന്ന ഈശോ മുന്നോട്ട് ചലിക്കാനാവാതെ കുഴയുന്നു. അത് മനസ്സിലാക്കിയ യഹൂദർ വയലിൽ നിന്നും വരുന്ന കർഷകനായ ശിമയോനെ കണ്ടു. ഈശോ കുരിശുയാത്രയിൽ തന്നെ വീണ് മരിച്ചു പോകുമെന്ന് കണക്കുകൂട്ടിയ യഹൂദർ ശിമയോനെ അവിടത്തെ കുരിശ് ചുമക്കുവാൻ നിർബന്ധിച്ചു. ഈശോയെ ജീവനോടെ തന്നെ കാൽവരിയിലെ കുരിശിലേറ്റി കൊല്ലണമെന്ന അതിക്രൂരമായ യഹൂദ തീരുമാനമായിരുന്നു അതിനു പിന്നിൽ. രക്തത്തിൽ കുളിച്ച ലോകത്തിൻ്റെ രക്ഷിതാവേ, മനുഷ്യരുടെ ക്രൂരവും മ്ലേച്ഛവുമായ ഹീനപ്രവൃത്തികൾ എത്ര നിഗൂഢമാണ്. മറ്റുള്ളവരെ ഇഞ്ചിഞ്ചായി വേദനിപ്പിച്ച് രസിക്കുകയും തകർക്കുകയും ചെയ്യുന്ന മനോഭാവം എത്ര പൈശാചികമാണെന്ന് ഞാൻ അറിയുന്നില്ല. എൻ്റെ നിത്യജീവിതത്തിൽ പലരെയും ഞാൻ അറിഞ്ഞോ അറിയാതെയോ വേദനിപ്പിച്ചിട്ടുണ്ട്. ആത്മീയമായും ഭൗതികമായും ഒറ്റപ്പെടുത്തുകയും സഹായിക്കാതെ പിന്മാറുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ പിതാവേ, ആരെയും വേദനിപ്പിക്കാതെ ശിമയോൻ്റെ മാതൃക പിഞ്ചെന്ന് സഹായിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തന്നരുളണമേ. പൂവാലയൊപ്പിയ രൂപം പകർത്തുന്നു ഭൂലോകം.
ആറാം സ്ഥലം. ഈശോയുടെ തിരുമുഖം തുവാല കൊണ്ട് തുടയ്ക്കുന്ന വെറോനിക്ക. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. വിശുദ്ധ കുരിശിനാൽ അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി ജീവാർപ്പണം ചെയ്തതിനെ ഓർത്ത് ധ്യാനിക്കുന്നു. കുരിശുമരണത്തിനായുള്ള യാത്ര മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. പട്ടാളക്കാരുടെ ഭേദ്യങ്ങളും ആക്രോശങ്ങളും പാതയോരങ്ങളിൽ നിൽക്കുന്ന ജനതകളെ ഭീതിപ്പെടുത്തുന്നു. എങ്കിലും പട്ടാളക്കാരുടെ മധ്യത്തിലൂടെ ഭക്തയായ വെറോനിക്ക ഈശോയ്ക്കരികിലേക്ക് ഓടിയെത്തി. സ്നേഹവും സഹതാപവും നിറഞ്ഞ അവൾ നെറ്റിയിലും മുഖത്തും രക്തം വാർന്നൊലിക്കുന്നത് കണ്ട് തൻ്റെ തൂവാലയെടുത്ത് യേശുവിൻ്റെ മുഖം തുടച്ചു. പട്ടാളക്കാർ തട്ടിമാറ്റാൻ ശ്രമിച്ചുവെങ്കിലും അവൾ ധീരതയോടെ ഭക്തിയോടെ യേശുവിൻ്റെ മുഖം തുടച്ച് കരുണാർദ്രയായി തൻ്റെ യേശുവിനോടുള്ള സ്നേഹം പരസ്യമാക്കി. വേദനിക്കുന്നവരെ സ്നേഹിക്കുവാനും അവരെ കരുണാർദ്രമായി പരിചരിക്കുവാനും വിമുഖത കാണിക്കുന്ന എൻ്റെ മനോഭാവം തീർത്തും തെറ്റാണെന്ന് എന്നെ ബോധ്യപ്പെടുത്തിയ ഭക്തയായ വെറുനിക്കായുടെ സ്നേഹപ്രവൃത്തി എത്രയോ നിർമ്മലവും അനുകരണീയവുമാണ്. സ്നേഹം ഒരു പ്രതിബന്ധത്തിനും തടസ്സമില്ലെന്ന് ഉദ്ബോധിപ്പിക്കുന്ന വെറോനിക്കായുടെ മനോഭാവം എൻ്റെ ജീവിതത്തിലും പകർത്തുവാൻ എന്നെ പ്രാപ്തനാക്കണമേ. വിശ്വൈകനാഥൻ വീണ്ടും അവിണ്ടലരാജൻ പലവട്ടം പാതകം പാപികൾ ചെയ്തുപോയി പരിഹാര ബലിയായി നാഥൻ പരിഹാര ബലിയായി നാഥൻ ഏഴാം സ്ഥലം. ഈശോ രണ്ടാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. വിശുദ്ധ കുരിശിനാൽ അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി ജീവാർപ്പണം ചെയ്തതിനെ ഓർത്ത് ധ്യാനിക്കുന്നു. വാടി തളർന്നുപോയി ഈശോയുടെ മുഖവും കൈക്കാലുകളും. മുറിവുകളിൽ നിന്നും രക്തമൊഴുകിക്കൊണ്ടിരിക്കുന്നു. അസഹ്യമായ വേദന ആക്ഷേപശരങ്ങളോടൊപ്പം കുന്തങ്ങൾ കൊണ്ടും ചാട്ടവാറടികൾ കൊണ്ടും പുളഞ്ഞുപോകുന്ന ഈശോ രണ്ടാം പ്രാവശ്യവും കുരിശിൻ്റെ വഴിയിൽ വീണുപോകുന്നു. ആ വീഴ്ച കണ്ട് ക്രുദ്ധരായ പട്ടാളക്കാർ യേശുവിനെ മർദ്ദിക്കുകയും കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ വലിച്ചിഴച്ച് പരിഹസിക്കുന്നു. അവിടുന്ന് അതൊന്നും ഗവനിക്കുന്നില്ല. ഒരു കുഞ്ഞാടിൻ്റെ നിഷ്കളങ്കതയോടെ ആ കഴുമരവുമേന്തി കയ്പ് നിറഞ്ഞ തൻ്റെ പാനപാത്രം കുടിക്കാൻ മനസ്സും ശരീരവും സജ്ജമാക്കി. സഹനങ്ങളെ ശാന്തതയോടെ നേരിട്ട് ഞങ്ങളുടെ പാപഭാരങ്ങളെല്ലാം ചുമക്കുന്ന വിശ്വൈകനാഥനായ ഈശോ മിശിഹായി, കഠിനമായ ജീവിതഭാരത്താൽ ഞങ്ങളും
ചിലപ്പോഴൊക്കെ വീണു പോകുന്നു. പലവട്ടം ഞങ്ങൾ ചെയ്തുപോയ പാദകങ്ങൾക്കുള്ള അങ്ങയുടെ പരിഹാര ബലിയർപ്പണം ഞങ്ങളുടെ നിത്യരക്ഷയ്ക്കുള്ള അചാരമാണെന്ന് ഞങ്ങളറിയുന്നു. വീഴ്ചകളെ വിജയമാക്കുവാനുള്ള മനക്കരുത്ത് അങ്ങയുടെ കുരിശിൻ്റെ വഴികളിൽ നിന്നും ഞങ്ങൾക്ക് തുണയാകണമേ. ജെറുസലേം പൊമ്പുത്രിമാരേ, നിങ്ങളും നിങ്ങളുടെ സന്താന വൃന്ദവും കണ്ണീരാൽ കാൽവരി തീർക്കൂ, കണ്ണീരാൽ കാൽവരി തീർക്കൂ. എട്ടാം സ്ഥലം. ഈശോ ഓർസ്ലേമിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഓർസ്ലേമിലെ തെരുവീഥികൾ പട്ടാള ബൂട്ടുകളുടെ ഞെരുക്കങ്ങളാലും ചാട്ടവാറടികളാലും മുഖരിതമായി. ആ ശബ്ദകോലാഹലങ്ങളും ആക്രോശങ്ങളും കേട്ട് ജനങ്ങൾ തെരുവിലേക്ക് ഓടിയെത്തി. പട്ടാളക്കാരുടെ അടിയും തൊഴിയുമേറ്റ് കുരിശിൽ തറച്ചു കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുറ്റവാളികൾ. ആ കുറ്റവാളികളിൽ ഒരാൾ ഓശാന ഞായറിൽ ഓർസലേം തെരുവിലൂടെ രാജകീയമായി കഴുതപ്പുറത്ത് എഴുന്നള്ളിയ ഈശോ. രക്തത്തിൽ കുളിച്ച് ഭാരമുള്ള മരക്കുരിശുമേന്തി കാൽവരിയിലേക്ക് കാൽനടയായി മല കയറുന്നു. വിശ്വസിക്കാനാകാതെ ചങ്കുപൊട്ടുമാറ് ഉച്ചത്തിൽ ഓർസ്ലേം തെരുവിലെ ഏതാനും സ്ത്രീകൾ യേശുവിനെ കണ്ട് പൊട്ടിക്കരയുന്നു. അവരുടെ സഹതാപങ്ങളും പൊട്ടിക്കരച്ചിലുകളും കണ്ട യേശു അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ. കാൽവരി യാത്രയിൽ കരയുന്നവരുടെ കണ്ണുനീർ കണ്ട് അവരെ ആശ്വസിപ്പിച്ച കർത്താവേ, ജീവിതക്ലേശങ്ങളാൽ വലയുന്ന ഞങ്ങളുടെ ചുറ്റുമുള്ള സഹോദരങ്ങളെ ആശ്വസിപ്പിക്കുവാനും ആർത്തരെയും ആലംബഹീനരെയും അങ്ങയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ ഓർത്ത് സഹായിക്കുവാനുമുള്ള നല്ല മനസ്സ് ഞങ്ങൾക്ക് തന്നരുളണമേ. നീടല്ലേ സ്നേഹാതിനാഥ, ചൊരിയല്ലേ തിരുരക്തമിനിയും, പിഴയാളിയെങ്കിലും പരിഹാര ബലിയായി ഞാൻ എൻ്റെ ജീവനെ നൽകാം, ഞാൻ എൻ്റെ ജീവനെ നൽകാം. ശാസ്ത്രം ഗ്രഹിക്കും.
ഒൻപതാം സ്ഥലം. ഈശോ മൂന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. വിശുദ്ധ കുരിശിനാൽ അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി ജീവാർപ്പണം ചെയ്തതിനെ ഓർത്ത് ധ്യാനിക്കുന്നു. ഒരടി പോലും മുന്നോട്ട് പോകാനാവാത്ത വിധം തളർന്നു പോവുകയാണ് ഈശോ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. ശരീരത്തിലുള്ള മുറിപ്പാടുകളിലൂടെ രക്തമെല്ലാം ഒഴുകിത്തീരുന്നു. താങ്ങാനാവാത്ത വേദന. ഈശോ അവശനായി തലകറങ്ങി താഴെ വീഴുന്നു. പട്ടാളക്കാരും കൂട്ടാളികളും ചേർന്ന് എഴുന്നേൽപ്പിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും താളുപോലെ തളർന്നുപോയ ഈശോ വേദന കടിച്ചമർത്തി മനക്കരുത്തോടെ കുരിശുമായി മുന്നോട്ട് നീങ്ങുന്നു. പാപപരിഹാര ബലിക്കായുള്ള അന്ത്യയാത്ര അവസാന ഘട്ടത്തിലേക്ക്. സഹനത്തിൽ മറഞ്ഞിരിക്കുന്ന സ്നേഹം അതാരും അറിയുന്നില്ല. സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ബലിവസ്തുവായ ഈശോ മിശിഹായി, ഞങ്ങളുടെ ഭൗതിക വീഴ്ചകൾക്കപ്പുറത്ത് ആത്മീയ വീഴ്ചകളാണ് ഞങ്ങൾ ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് ധ്യാനിക്കുമ്പോൾ എൻ്റെ തമ്പുരാനെ ആത്മീയ വീഴ്ചകളിൽപ്പെട്ട് ഉഴലാതെ കാത്തുകൊള്ളണമേ. ജീവിതത്തിൽ നിരാശരാകാതെ വീഴ്ചകളിൽ നിന്നും താഴ്ചകളിൽ നിന്നും അങ്ങയുടെ കുരിശിൻ്റെ ശക്തിയാൽ എന്നെ രക്ഷിച്ച് ബലപ്പെടുത്തണമേ. പത്താം സ്ഥലം. ഈശോയുടെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. വിശുദ്ധ കുരിശിനാൽ അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി ജീവാർപ്പണം ചെയ്തതിനെ ഓർത്ത് ധ്യാനിക്കുന്നു. കുരിശുമായി ഗാഗുൽത്തായിലെത്തിയ ഈശോ മരണത്തോട് അടുത്തിരിക്കുന്നു. സ്വയം എഴുന്നേറ്റ് നിൽക്കാൻ പോലുമാകാത്ത ദുഃഖകരമായ അവസ്ഥ. ക്രൂരരായ പടയാളികളുടെ കണ്ണുകൾ ഈശോയുടെ തയ്യൽ കൂടാതെ നെയ്യപ്പെട്ട മേലങ്കിയിലേക്ക് നീണ്ടു. അത് സ്വന്തമാക്കണമെന്ന് ചിലർ തീരുമാനിച്ചു. രക്തത്താൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ആ മേലങ്കി അവർ ആർത്തിയോടെ ഉരിഞ്ഞെടുത്തപ്പോൾ വേദന കൊണ്ട് പുളഞ്ഞ ഈശോ നിസ്സഹായനായി കരഞ്ഞു. മാതാവ് മെനഞ്ഞെടുത്ത ആ മേലങ്കിക്കായി അവർ തർക്കിക്കുകയും പിന്നീട് അത് ചിട്ടിയിട്ട് തീരുമാനിക്കുകയും ചെയ്തു. എൻ്റെ വസ്ത്രങ്ങൾ അവർ ഭാഗിച്ചെടുത്തു, എൻ്റെ മേലങ്കിക്ക് വേണ്ടി ചിട്ടിയിട്ടു എന്ന തിരുവെഴുത്ത് അങ്ങനെ അന്വർത്ഥമായി. മരണവ്യഗ്രതയിൽ പോലും
മനുഷ്യന്റെ ആർത്തിയും മ്ലേച്ഛതയും കണ്ട് നിസ്സഹായനായി തളർന്നു നിന്ന തമ്പുരാനേ, ഞങ്ങളങ്ങയോട് മനുഷ്യരാശിക്കായി മാപ്പ് ചോദിക്കുന്നു. ധനസമ്പാദനത്തിനും സൽപേരിനും വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ദുഷ്ചിന്തകളെയും ദുഷ്പ്രവൃത്തികളെയും ഞങ്ങളിൽ നിന്ന് എടുത്ത് മാറ്റേണമേ. ഓരോ ദിനത്തിലും ഓരോ നിമിഷത്തിലും കുരിശിലേറ്റപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങളോട് കരുണാപൂർവം സ്നേഹത്തോടെ പെരുമാറുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ആണികൾ താഴുന്നു ക്രൂശിൽ, ആത്മനാഥൻ പിടയുന്നു കാൽവരിച്ചെരുവിങ്കൽ. പടരുന്ന പ്രതിശബ്ദം മനുഷ്യപുത്രന്റെ പ്രലാപം, മനുഷ്യപുത്രന്റെ പ്രലാപം. പതിനൊന്നാം സ്ഥലം, ഈശോയെ കുരിശിൽ തറയ്ക്കുന്നു. ഈശോ മിശിഹായേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. വിശുദ്ധ കുരിശിനാൽ അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി ജീവാർപ്പണം ചെയ്തതിനെ ഓർത്ത് ധ്യാനിക്കുന്നു. ഗാഗുൽത്തായുടെ നെറുകയിൽ ഈശോയെ കുരിശിൽ കിടത്തി ആണിപ്പഴുതുകളിലേക്ക് അവർ കൈകാലുകൾ വലിച്ചു നീട്ടുന്നു. കഠിനവേദനയാൽ പിടയുകയാണ് ഈശോ. പടയാളികൾ അതൊന്നും വകവെക്കുന്നില്ല. കനത്ത ചുറ്റികയെടുത്ത് ഇരു കൈകളിലും കാലുകളിലുമായി മൂന്നാണികൾ കൊണ്ട് അവർ യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നു. കാൽവരിയിലെ മണ്ണിൽ ദൈവപുത്രന്റെ ചുടുരക്തം ആഴ്ന്നിറങ്ങി. ഉഗ്രവേദനയാൽ ദിഗന്ധം പൊട്ടുമാറ് ഉച്ചത്തിൽ കരയുകയാണ് ഈശോ. പരാതിയും പരിഭവങ്ങളുമില്ലാതെ പാപികളുടെ രക്ഷയ്ക്കായി പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റി കുരിശുമരണം ഏറ്റുവാങ്ങുന്നു. തന്നെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്രൂശിതനായ എൻ്റെ കർത്താവേ, ലോകമങ്ങേ കുരിശിൽ തറച്ചിട്ടും ആരോടും പകയോ പരിഭവമോ ഇല്ലാതെ, നൈരാശ്യത്തിൻ്റെ ഒരു തരി പോലുമില്ലാതെ, സ്നേഹം കൊണ്ട് മരണത്തെ തോൽപ്പിക്കുവാൻ കുരിശിലേറിയ അങ്ങയുടെ മഹത്വം ഈ പ്രപഞ്ചത്തിൽ മറ്റാർക്കും അവകാശപ്പെടുവാനില്ലാത്ത നഗ്നസത്യമാണ്. ഈശോയേ, അനുദിന ജീവിതത്തിൽ ഒരു കൊച്ചു വേദന പോലും സഹിക്കാനാവാതെ അപരന്റെ വേദനയിൽ ഒരു സഹാനുഭൂതി പോലും കാണിക്കാത്ത ഞങ്ങളുടെ ജീവിതം എത്രയോ നിർജീവമാണ്. കുരിശിൽ കിടന്ന് അങ്ങനുഭവിച്ച വേദന ഞങ്ങളുടെ വേദനകളോട് തുലനം ചെയ്യാനാകില്ല. എങ്കിലും ഞങ്ങൾക്കുണ്ടാകുന്ന പീഡാസഹനങ്ങളെ അങ്ങയുടെ കുരിശോട് ഞങ്ങൾ ചേർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ,
പന്ത്രണ്ടാം സ്ഥലം. ഈശോ കുരിശിൽ കിടന്ന് മരിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. വിശുദ്ധ കുരിശിനാൽ അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി ജീവാർപ്പണം ചെയ്തതിനെ ഓർത്ത് ധ്യാനിക്കുന്നു. ഈശോയോടൊപ്പം കുരിശിൽ തറയ്ക്കുവാൻ കൊണ്ടുപോയ രണ്ട് കള്ളന്മാരുടെ നടുവിൽ ഈശോയെ അവർ കുരിശിൽ തറച്ച് നാട്ടി. കുരിശിനു താഴെ മാതാവും യോഹന്നാനും മറ്റു സ്ത്രീകളും കണ്ണുനീർ വാർത്തുകൊണ്ട് നിൽക്കുന്നു. ഹൃദയം പൊട്ടിക്കരയുന്ന അമ്മയെ കണ്ട് ഈശോ ഇതാ നിന്റെ മകനെന്നും ഇതാ നിന്റെ അമ്മയെന്നും അരുൾ ചെയ്ത് അരുമശിഷ്യനായ യോഹന്നാനെ അമ്മയെ ഏൽപ്പിച്ചു. സമയം 12 മണിയായി. എന്റെ പിതാവേ, അങ്ങേ കൈകളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചതിനു ശേഷം എല്ലാം പൂർത്തിയായി എന്നരുൾ ചെയ്ത് ഈശോ മരിക്കുന്നു. സൂര്യനിരുണ്ടു, അന്ധകാരം വ്യാപിച്ചു, ഭൂമിയാകെ കുലുങ്ങി. അത്യുഗ്രൻ ഇടിമിന്നലിൽ പാറകൾ പിളരുകയും കല്ലറകൾ തുറക്കപ്പെടുകയും ചെയ്തു. വീശിയടിച്ച കൊടുങ്കാറ്റിൽ ദേവാലയത്തിൻ്റെ തിരശ്ശീല നടുകെ കീറിപ്പോയി. പട്ടാളക്കാർ ഓടിയൊളിച്ചു. ഇതെല്ലാം കണ്ടുനിന്നവർ മാറത്തടിച്ചു കരഞ്ഞു. 3 മണിവരെ കാൽവരിയാകെ ആടിയുലഞ്ഞു. മൂന്നാണിയിൽ കുരിശിൻ്റെ വിരിമാറിൽ മരണത്തെ പുൽകിയ എൻ്റെ ദിവ്യരക്ഷിതാവേ, അങ്ങയുടെ ദഹനബലി അങ്ങ് പൂർത്തിയാക്കി. അത് സകല മനുഷ്യർക്കുമുള്ള സ്നേഹബലിയാണെന്ന് ഞങ്ങൾ അറിയുന്നു. മരണമൊരിക്കൽ എന്നെയും തേടിയെത്തും. അപ്പോൾ അങ്ങയെപ്പോലെ എൻ്റെ ആത്മാവിനെ പിതാവിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനും ഭൂമിയിൽ അങ്ങയെ മഹത്വപ്പെടുത്തുവാനും എന്നെ യോഗ്യനാക്കണമേ. തൂവെള്ള മലരിന്തിമീതി തീരത്ത പുഷ്പത്തെ വെച്ചു മാതാവിൻ മടിയില മാനവരക്ഷകൻ മാറോടു ചേർന്നു കിടന്നു മാറോടു ചേർന്നു കിടന്നു ി
13 സ്ഥലം. ഈശോയുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു. ഈശോയുടെ മരണം ഒരു വെള്ളിയാഴ്ചയായിരുന്നു. പിറ്റേന്ന് ശാബത്ത് ആയതിനാൽ മൃതദേഹം കുരിശിൽ കിടക്കാൻ പാടില്ലെന്ന് യഹൂദർ പറഞ്ഞു. കുരിശിൽ തറയ്ക്കപ്പെട്ടവരുടെ കണങ്കാലുകൾ തകർത്ത് മൃതദേഹങ്ങൾ താഴെ ഇറക്കണമെന്ന് അവർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. പീലാത്തോസ് അത് അംഗീകരിച്ചു. ഈശോയോടൊപ്പം കുരിശിൽ തറച്ച രണ്ട് കള്ളന്മാരുടെ കണങ്കാലുകൾ പട്ടാളക്കാർ തകർത്തു. എന്നാൽ ഈശോ നേരത്തെ മരിച്ചു കഴിഞ്ഞതിനാൽ അവർ അവിടുത്തെ കണങ്കാലുകൾ തകർത്തില്ല. പടയാളികളിൽ ഒരുവൻ ഈശോയുടെ മരണം ഉറപ്പാക്കാൻ അവിടുത്തെ വിലാപുറത്ത് കുന്തം കൊണ്ട് കുത്തിയപ്പോൾ രക്തവും വെള്ളവും ഒഴുകുന്നത് കണ്ട് മൃതദേഹം കുരിശിൽ നിന്നിറക്കി. ഈശോയുടെ തിരുശരീരം മാതാവിൻ്റെ മടിയിൽ കിടത്തി. ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കുമെന്ന് പണ്ട് പ്രവാചകൻ പറഞ്ഞത് അമ്മയുടെ മനസ്സിൽ ഓടിയെത്തി. വ്യാകുലയായ മാതാവേ, തൻ്റെ ഓമനപുത്രൻ്റെ ചേതനയറ്റ ശരീരം തൻ്റെ മടിയിൽ കിടക്കുന്നത് കണ്ട് വിങ്ങിപ്പൊട്ടിക്കരഞ്ഞ പരിശുദ്ധ കന്യകാ മറിയമേ, അമ്മയുടെ സങ്കടക്കടലിലെ ഹൃദയവേദന ആർക്ക് വിവരിക്കുവാനാകും? മംഗളവാർത്ത മുതൽ ഗാഗുൽത്താ വരെയുള്ള ഓരോരോ സംഭവങ്ങൾ വാക്മയ ചിത്രങ്ങളായി ഞങ്ങളിലും ഓടിയെത്തുന്നു. യേശുവിൻ്റെ രക്ഷാകര സംഭവത്തിൻ്റെ അടിസ്ഥാനശിലയായ അമ്മയോടൊപ്പം ക്രൂശിതൻ്റെ തിരുശരീര രക്തങ്ങൾ ഞങ്ങളുടെ പാപവിമോചനത്തിന് കാരണമാകട്ടെ. പതിനാലാം സ്ഥലം. ഈശോയുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഈശോയുടെ തിരുശരീരം കല്ലറയിൽ അടക്കം ചെയ്യുവാൻ റാംസാക്കാരനായ യോസേഫ് തയ്യാറായി. കാൽവരിക്ക് സമീപം തന്നെ ഒരു വലിയ തോട്ടവും അവിടെ ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു. യഹൂദ ആചാരപ്രകാരം പരിമളദ്രവ്യകൾ കൊണ്ട് ശരീരം പൂശുകയും കച്ചകൾ കൊണ്ട് ശരീരം പൊതിയുകയും ചെയ്ത യേശുവിനെ അവർ കല്ലറയിൽ സംസ്കരിച്ചു. ദൈവം മനുഷ്യനായി പിറക്കുകയും മനുഷ്യനായി തന്നെ മരിച്ചടക്കുകയും ചെയ്ത നിമിഷങ്ങൾ.
പുൽത്തൊട്ടിയിൽ പിറന്ന ലോകരക്ഷകനായീശോയെ, കല്ലറയിൽ അടയ്ക്കപ്പെട്ടുവെങ്കിലും അങ്ങയുടെ ആത്മാവിനെ പാതാളത്തിൽ തള്ളുകയില്ലെന്നും പരിശുദ്ധ ശരീരം അഴിഞ്ഞു പോകുവാൻ അനുവദിക്കില്ലെന്നുമുള്ള തിരുവചനങ്ങൾ അന്വർത്ഥമാകുന്ന ദിനങ്ങൾ അടുത്തുവരുന്നു. ഈ ലോക ജീവിതത്തിലെ ഓരോ ദിനങ്ങളിലും കാലിത്തൊഴുത്തു മുതൽ കാൽവരി വരെയുള്ള ചരിത്ര സത്യങ്ങളെ മാറോടു ചേർക്കുകയും അങ്ങയുടെ പീഡാനുഭവങ്ങളും മരണവും ഞങ്ങളുടെ നിത്യരക്ഷയുടെ സ്നേഹമുദ്രകളാണെന്ന് ധ്യാനിച്ചുകൊണ്ടും ഉത്താന രഹസ്യത്തിൽ ആഹ്ലാദിച്ചുകൊണ്ടും ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നവ്യപ്രകാശം മറഞ്ഞു നാടാകെ ഇരുളാൽ നിറഞ്ഞു വീണ പുഷ്പം തളിർക്കുമോയി വേരറ്റ വൃക്ഷം പാറുമോ ചിറകട്ട ശലഭം ശലഭം ാറു നൽകും ഇലയാകെ ശിഖയാകെ പോയാൽ തനുനീരു തണലെന്തു നൽകും അമ്പേറ്റ പൂങ്കുയിൽ നാദം വീണ്ടും ശ്രവിക്കുമോ ലോകം.